എല്ലാ കുട്ടികാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോർമലി നമ്മൾ പറയുന്ന പോലുള്ള ജോബ്സ് ഒന്നല്ല ഇത്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ ഇതുപോലുള്ള ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. നോർമലി ഫ്രീലാൻസിങ് സൈറ്റ്സ് പോലെയൊന്നല്ല, നമ്മൾ ബിഡ് അയക്കുക എന്നിട്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഇതിലൊരുപാട് ജോബ്സ് ഉണ്ടാവും, അതിൽ നമുക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എങ്ങനെയുള്ള ജോബ്സ് ആണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡാറ്റാസ് തരും, അതിലെ തെറ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വേർഡ് ഒരു വാക്ക് തരും, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വേർഡ്സിൽ എഴുതി കൊടുക്കുക. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് തരും, ആ പ്രൊഡക്റ്റ് ഇന്ന ഷോപ്പിൽ നമ്മൾ പോയിട്ട് അവിടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടോ, അവർ പ്രോപ്പർ രീതിയിൽ തന്നെയാണോ വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഡാറ്റാസൊക്കെ കൊടുക്കുക. അത് കൂടാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ അവർ പറയുന്ന ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കുക, അവർ പറയുന്ന വീഡിയോസ് എടുത്ത് അയച്ചു കൊടുക്കാം. ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ആയിരിക്കും, അതുപോലെ ചിലപ്പോൾ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അവരുടെ അപ്ലിക്കേഷൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ, ഈ ഡാറ്റയൊക്കെ. അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു അടിപൊളി സൈറ്റാണ്. ഒരുപാട് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ്സ് നമുക്ക് ഇതിലൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇന്ന് പറയാൻ പോണ വെബ്സൈറ്റിൻ്റെ പേര് ക്ലിക്ക് വർക്കർ എന്നാണ്. അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം സ്പീഡുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം മാത്രമേ ഉള്ളൂ, നമുക്ക് ഫോൺ വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ടൈമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, ഇതിൻ്റെ അപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടൈപ്പ് വർക്ക്സ് ആണ് ഉള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ക്രിയേഷൻ മീൻസ് അവരൊരു സബ്ജക്റ്റ് തരും, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡെസ്ക്രൈബ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ആർട്ടിക്കിൾസ് എഴുതുക, അതിനെ പറ്റിയിട്ട് കുറച്ച് വേർഡ്സിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വർക്ക്സ് ഉണ്ടാവും. അത് കൂടാതെ ഡാറ്റ കാറ്റഗറൈസ് ചെയ്യാനുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾസ് തന്നിട്ട് അതിലെ മിസ്റ്റേക്സ് നമ്മൾ കണ്ടുപിടിക്കാനുണ്ടാവും. പ്രൂഫ് റീഡിങ് സെയിം തന്നെയാണ്, നമുക്ക് എന്തെങ്കിലും ഡാറ്റാസ് വന്നിട്ട് അതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്, അതിൻ്റെ സ്റ്റൈല് അതൊക്കെ കണ്ടുപിടിച്ച് തെറ്റൊക്കെ കറക്റ്റ് ചെയ്യാനുള്ളതാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ റിസർച്ച്, അവരേതെങ്കിലും ഒരു ടോപ്പിക്ക് തരും, അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. അതുപോലെ സർവേസ് ഉണ്ടാവും. മിനിസ്ട്രി വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് തരും, ആ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ ഇവർ നമ്മളോട് അവിടെ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യാൻ പറയും. ആ ഒരു ഷോപ്പിൽ ആ പ്രൊഡക്ട്സ് കറക്റ്റായിട്ടാണോ വെച്ചേക്കുന്നത്, അതുപോലെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറയും. അപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ നെക്സ്റ്റ് ആപ്പ് ടെസ്റ്റിംഗ്, ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ തന്നിട്ട് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ പറയും നമ്മളോട്. അതുപോലെ ഫോട്ടോ ക്യാപ്ചറിങ്, നമ്മുടെ മൊബൈൽ ഫോൺ വഴി എടുത്ത ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തരും, ചിലപ്പോൾ നമ്മുടെ തന്നെ ഫോട്ടോ ആയിരിക്കും, അത് ഒരു അപ്ലിക്കേഷൻ്റെയൊക്കെ ട്രെയിനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ആവശ്യമുണ്ട്. മീൻസ് ഇപ്പോൾ തന്നെ ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഏജ് പറയുക അങ്ങനെയുള്ള ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ ആവണമെന്നില്ല, ഒരുപാട് പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഫോട്ടോ അവർ ചോദിക്കും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ഫോണിൽ എടുത്തിട്ട് അയച്ചു കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ ഓഡിയോ റെക്കോർഡിങ്സ്, നമ്മുടെ ഓഡിയോ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. നെക്സ്റ്റ് പറയുന്ന വീഡിയോ റെക്കോർഡിങ്സ്, അതും ഷോർട്ട് വീഡിയോസ് ആണ്. അവർ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കുക. വലിയ ടഫൊന്നല്ല കേട്ടോ, ചിലപ്പോൾ ഒരാൾ നടക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരാൾ ട്രാവൽ ചെയ്യുന്ന വണ്ടി ഓടിക്കുന്ന വീഡിയോ ആയിരിക്കും, അങ്ങനെയുള്ളതൊക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ വർക്ക്സ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ സൈനപ്പ് ചെയ്യുക, അതിനുശേഷം പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക, ഇതിൽ തന്നിരിക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഒരുപാട് ജോബ്സ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് പേ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈസിയാണ്, വലിയ ടഫും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് ടൈം ലാഗ് ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടുന്ന ഒരു അടിപൊളി ജോബാണ്.
ഇതിൽ എങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ട് എടുക്കുക നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് പേരുടെ റിവ്യൂ ഉണ്ട് കേട്ടോ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇതിന് താഴെ തന്നെ ബിക്കം എ ക്ലിക്ക് വർക്കർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. നോർമലി നമ്മൾ ഏതൊരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഉള്ള ഡീറ്റെയിൽസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഡെസ്ക്ടോപ്പ് മോഡിൽ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ കൺട്രി സെലക്ട് ചെയ്യണം. അപ്പോൾ കൺട്രി ഇവിടെ ഇന്ത്യ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം കേട്ടോ. ചില സമയത്ത് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കില്ല ഈ ജോബ്, അത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ ഇത് ഇന്ത്യയിൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സല്യൂട്ടേഷൻ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ടൈറ്റിൽ, ടൈറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ജോബ് അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് ടൈറ്റിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജോബ് സീക്കർ എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി നെയിം അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്പൽസറി അല്ലെങ്കിൽ ആണെങ്കിൽ നമ്മുടെ പേര് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. സിപ്പ് കോഡ് എന്ന് എഴുതി നമ്മുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക. പിന്നെ ഇമെയിൽ ഐ ഡി, പിന്നെ ഒരു ലോഗിൻ നെയിം, പാസ്വേഡ്, ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം, ആ പാസ്വേഡ് റീടൈപ്പ് ചെയ്യാം. ഓക്കെ, ടൈം സോൺ എന്നുള്ളിടത്ത് നമ്മുടെ ടൈം സോൺ സെലക്ട് ചെയ്യാം. പിന്നെ താഴെ ഐ ആം ഓഫ് എന്ന് പറഞ്ഞിട്ട് ടേംസ് ഓഫ് യൂസിൻ്റെ 3 ഓപ്ഷൻസ് ഉണ്ട്, അത് മൂന്നും ടിക്ക് ചെയ്തിട്ട് സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് നോർമലി പോകുന്ന പോലെ ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോവും, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് പോവുക. അപ്പോൾ നമ്മുടെ എബൌട്ട് മീ എന്നുള്ള ഓപ്ഷനിൽ നമ്മളെ കുറിച്ചിട്ട് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ടൈറ്റിൽ നമുക്ക് കിട്ടിയ ഗ്രേഡ്, നമ്മുടെ പ്രൊഫഷൻ, അതുപോലെ തന്നെ വർക്ക് സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് ഓപ്ഷൻ ലാംഗ്വേജ്, നമുക്ക് അറിയുന്ന ലാംഗ്വേജസ്, അതുപോലെ ഫോറിൻ ലാംഗ്വേജ് അറിയെങ്കിൽ അതിൻ്റെ നേറ്റീവ് ലാംഗ്വേജിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ സ്കിൽസ്, അതുകൂടാതെ ഹോബീസ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഇവിടെ ഇന്ത്യൻ മലയാളം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ സേവ് ചെയ്യണം കേട്ടോ. അതല്ലാതെ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അത് സേവ് ആവില്ല. സേവ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കണം. പിന്നെ സ്കിൽസിൽ ഇതിലുള്ള ജോബ്സൊക്കെയാണ്, സ്പെഷ്യലിസ്റ്റ്, ടെക്സ്, അതുപോലെ ബ്ലോഗ് ആർട്ടിക്കിൾസ്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ടിക്ക് ചെയ്തിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ താഴെ എന്തെങ്കിലും നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ട്രാൻസ്ലേഷൻ്റെ എന്തെങ്കിലും നമുക്ക് അറിയാമെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് ടു മലയാളം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ലാംഗ്വേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൊടുക്കുക കേട്ടോ. താഴെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹോബീസ്, അത് ഇമ്പോർട്ടൻ്റ് ഓപ്ഷൻ ആണ്. അത് ഒരുപാട് ടൈപ്പ് ഹോബീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കറക്റ്റ് നമ്മൾ ഫിൽ ചെയ്ത് വിട്ടിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രൊഫൈൽ ഫോട്ടോ കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. ജെനുവിൻ ആണ് ഫോട്ടോ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ. അപ്പോൾ അതിൽ ഓൾ ജോബ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എടുത്ത് നോക്കാം. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്ത് അനുസരിച്ച് ആ ഒരു ഡാറ്റ അനുസരിച്ചുള്ള ജോബായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ്, അപ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ ഒത്തിരി ജോബ്സ് ഇപ്പോൾ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ യൂറോയിലാണ്, ഡോളേഴ്സിലാണ് ഇതിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, നമുക്കിതിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ജോബ് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർവേ ജോബ് ഉണ്ട്, അങ്ങനെ ഞാൻ കൊടുത്ത ഒരു ഡാറ്റ വെച്ചിട്ടുള്ള ജോബ്സാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പേ ഔട്ട് നോക്കാം. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ
ഇത് പേയോനിയറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മളിതിൽ വിഡ്രോ ചെയ്യുന്ന സമയത്ത് പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അതല്ലാതെ ടാക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വരും, അത് കൊടുക്കേണ്ടതില്ല. യു എസ് ബേസ്ഡ് ആൾക്കാർക്ക്, ജർമ്മൻ ബേസ്ഡ് ആൾക്കാർക്കൊക്കെ കൊടുക്കേണ്ടതാണത്. ഓക്കെ, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു ജോബാണ്, ഒരുപാട് പേർക്കൊന്നും അറിയാത്തൊരു വെബ്സൈറ്റ് കൂടിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.